നമ്മുടെ ആചാരം പറയുകയാണ് ശരീരത്തിൽ കാക്ക കാട്ടിച്ചാൽ അച്ഛൻ മരിച്ചു പോകും. പരസ്ത്രീ ബന്ധം ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ 2022 ജെറ്റ് പോലെ കുതിച്ചു വീറുന്ന നക്ഷത്രങ്ങൾ. കന്നിമൂലയിൽ ഈ മൂന്നെണ്ണം വന്നാൽ പ്രശ്നം തീരും. ആരെയും വശീകരിക്കാം, ദുരുപയോഗം ചെയ്യരുത്. അതായത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് എന്നോട് വളരെ വിഷമത്തോടുകൂടി ഭയങ്കര മാനസിക സമ്മർദ്ദത്തോടുകൂടി എന്നോട് ചോദിച്ചു, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, എനിക്കിനി മരണമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് വളരെ വിഷമത്തോടുകൂടി ഒരു കുട്ടി പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ ഞാനൊരു മുഹൂർത്തം എടുത്ത് തരാം, നല്ലൊരു സമയം നോക്കി മരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു ആ ഒരു സിറ്റുവേഷനെ ഒന്ന് കൂളാക്കി. എന്തിനാണ് ആ കുട്ടി മരിക്കാൻ പോകുന്നതെന്ന് അറിയോ? ആ കുട്ടി യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ കണ്ടു അത്രേ ശരീരത്തിൽ കാക്ക കാഷ്ടിച്ചാൽ അച്ഛൻ മരിച്ചു പോകുന്നു. അത് നോക്കൂ, യൂട്യൂബ് ചാനലിൽ നമ്മുടെ ആചാരം പറയുകയാണ് ശരീരത്തിൽ കാക്ക കാഷ്ടിച്ചാൽ അച്ഛൻ മരിച്ചു പോകുന്നു. നമ്മുടെ സമാജം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു വെല്ലുവിളികളിൽ ഒന്നാണത്. ഒന്നാമത്തെ വെല്ലുവിളി എന്താണെന്നറിയോ? നമ്മുടെ ആചാരങ്ങളെ പറ്റി വ്യക്തമായ ധാരണകൾ നമുക്കില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഭീഷണി. രണ്ടാമത്തെ ഭീഷണിയാണ് നമ്മുടെ ആചാരങ്ങളെ ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിലൂടെ റീച്ച് കിട്ടാൻ വേണ്ടി അവതരിപ്പിക്കുന്നത്. അത് ആ കുട്ടിയെ എത്രമാത്രം മാനസികമായി തളർത്തി എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇന്നിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് കണ്ണുവയ്യ ഫോൺ നോക്കല്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ യൂട്യൂബ് ചാനലുകൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ചില ഹെഡിങ്ങുകൾ ഒന്ന് നോട്ട് ചെയ്തു. എന്താണെന്നറിയോ? ഒന്നാമത്തെ ഹെഡിങ്, കന്നിമൂലയിൽ ഈ മൂന്നെണ്ണം വന്നാൽ പ്രശ്നം തീരും. കന്നിമൂലയിൽ ഈ മൂന്നെണ്ണം വന്നാൽ പ്രശ്നം തീരും. അത് കണ്ടിട്ടുള്ളത് 189,000 പേരാണ്. അത് ചോദിച്ചു, കന്നിമൂലയിൽ ഈ മൂന്നെണ്ണം വന്നാൽ പ്രശ്നം തീരും എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിൽ കയറി കാണണം. കാണുമ്പോൾ അതിട്ട ആളുകൾക്ക് പൈസ കിട്ടും. അടുത്തൊന്ന്, ആരെയും വശീകരിക്കാം, ദുരുപയോഗം ചെയ്യരുത്. മനസ്സിലായി? അത് കണ്ടേക്കുന്നത് എത്രയെന്ന് അറിയോ? 1-2 പേരല്ല, 526,000 പേരാണ് ആരെയും വശീകരിക്കാം. പക്ഷെ ബ്രാക്കറ്റിൽ ദുരുപയോഗം ചെയ്യരുത് എന്ന് എഴുതിയ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് 526,000 പേരാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ എൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടി പറയാം. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ അതിന് പിന്നാലെ പോവാണ്. ഈ പെൺകുട്ടി മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇവൻ ഒന്നാമത് ആ കുട്ടിയോട് ഇത് തുറന്നു പറയുവാനുള്ള ധൈര്യമില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? ഒരു അസ്ട്രോളജറെ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വശീകരണ മന്ത്രം, വശീകരണ ഹോമമുണ്ട്, അത് നടത്തിയാൽ ഈ പെൺകുട്ടിയെ പ്രണയിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷനാണ് എന്നെ വിളിച്ചത് പ്രോഗ്രാമിൽ. ഞാൻ പറഞ്ഞ മറുപടി, അങ്ങനെ വശീകരണം നടത്തി ഒരാളെ പ്രണയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഐശ്വര്യറായി പ്രേമിച്ചതായിരുന്നു. ഈ ജ്യോത്സ്യന്മാർക്കൊക്കെ ആഗ്രഹങ്ങൾ കാണില്ലേ? അപ്പൊ വശീകരണ മന്ത്രം നടത്തി ആ ആഗ്രഹങ്ങൾ സഫലീകരിച്ചാ പോരെ? ഓർത്തു നോക്കൂ. അപ്പൊ ആ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ആരെയും വശീകരിക്കാം, ദയവായി ദുരുപയോഗം ചെയ്യരുത് എന്നാണ്. പിന്നെ ഒരുപാട് കുടുംബങ്ങൾ തകർത്ത ഒരു കാര്യം കൂടി ഞാൻ അതിൽ കണ്ടു. പരസ്ത്രീ ബന്ധമുണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ, കുറെ നക്ഷത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലൊരു ഭർത്താവ് വളരെ മര്യാദക്കാരനാകട്ടെ, ഒരു പെണ്ണുകളുടെ മുഖത്ത് പോലും നോക്കാത്ത ആളാകട്ടെ, അയാളുടെ നക്ഷത്രം ഈ പറയപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിൽ നടക്കുന്നത്? അത് കണ്ടിട്ടുള്ളത് 182,000 പേരാണ്. പിന്നെ ഒരെണ്ണമുണ്ട്, അത് നല്ലതാണ് കേട്ടോ. 2022 ജെറ്റ് പോലെ കുതിച്ചു വീറുന്ന നക്ഷത്രങ്ങൾ. വിമാനത്തിൽ യാത്ര ചെയ്യുന്നാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് എയറിൽ കയറുന്ന സംഭവമുണ്ട്. ജെറ്റ് പോലെ കുതിച്ചു വീറുന്ന നക്ഷത്രങ്ങൾ. ഏറ്റവും തമാശ തോന്നിയ ഒന്ന്, ശത്രുശല്യം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാം. അത് കണ്ടിട്ടുള്ളത് 700,000 പേരാണ് ശത്രുദോഷം ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കാം. അത് ഞാൻ ചുമ്മാ കയറിയ നോക്കി, നമുക്കും പ്രയോജനം ചെയ്യുമല്ലോ, ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമെന്ന് വെച്ച്. അതിൽ പറയുന്നത് ഭയങ്കര രസമാണ്, ഈ കടുക് മേടിക്കണം, 7 കടുക് വെച്ച് മേടിക്കണം. അത് 7 കടയിൽ നിന്ന് മേടിക്കണം, ഒരു കടയിൽ മേടിക്കരുത്, 7 കടയിൽ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് 7 കടകളിൽ പോയി 7 കടുക് വെച്ച് മേടിച്ച് അത് പേപ്പറിൽ പൊതിഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ? നമ്മുടെ ആചാരങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണകൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. നമ്മളുടെ ആചാരം
നമ്മുടെ കുട്ടികൾ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ ഇപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഇപ്രകാരം മോശമാക്കുന്നത് നമ്മളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ്.